Hello dears, welcome back to our channel, E-Drink and Bimari. Welcome to our channel. Today, I am here to show you a special vlog in Karkidakam. We are going to show you dashapushpam. കർക്കിടകത്തെ കുറിച്ചിട്ടാണ് കർക്കിടക മാസം പൊതുവെ ഒരു ക്ഷീണാവസ്ഥയുള്ള സമയമാണ്. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പ്രയാസമുള്ളൊരു കാലമാണ്. ചിങ്ങം കർക്കടകം മലയാള നാട്ടിൻ്റെ കാലവർഷം തിമിർത്ത് പെയ്തൊഴിയുന്നൊരു കാലം. തിരുവാതിര ഞാറ്റിലയും പുണർന്നം ഞാറ്റിലയും പ്രസക്തമായ ഞാറ്റുവേലകൾ, കാർഷിക രംഗത്ത് ഒരു പുത്തൻ ഉണർവ്, പുതിയ നാമ്പുകൾ കിളർക്കുന്നു. മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷം, അഷ്ടിക്ക് വകയില്ലാത്ത ഗ്രാമീണർ മക്കളെ മാറോട് ചേർത്ത് കള്ളക്കർക്കടകത്തെ പഴിക്കുക. ഈ സമയത്ത് ചേട്ടാഭഗവതിയെ പുരയുടെ പുറത്തേക്ക് എറിഞ്ഞ് ശ്രീഭോതിയെ കുടിയിരുത്തുന്നു, ദശപുഷ്പങ്ങൾ സമർപ്പിക്കുന്നു. പ്രകൃതിയുടെ മാറ്റം ഈശ്വരീയമായ വിശ്വാസങ്ങളുമായി ബന്ധിച്ച് മുക്തിയും ആശ്വാസവും തേടുന്ന മനസ്സുകൾ, വരാൻ പോകുന്ന ചിങ്ങത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ശിരോരക്ഷതു.
രാമായണ കിളിപ്പാട്ട് ബാലകാന്ഡം ഹരിശ്രീ ഗണപതിയേ നമ അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമദാ രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അപ്പോൾ ഞാനിത് മൈലാഞ്ചിടാൻ പോവാണ് കേട്ടോ. നമ്മൾ കർക്കിടക സംക്രാന്തിക്ക് മൈലാഞ്ചിയിലില്ലേ, അപ്പോൾ നാടൻ മൈലാഞ്ചിയാണ് അന്നത്തെ ദിവസം ഇടാറുള്ളത്. സാധാരണ നമ്മളെ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ മൈലാഞ്ചി പൊട്ടിച്ചു. അതിനുശേഷം ഞാൻ എന്താ വെച്ചാൽ ചായ നല്ലോണം പൊടിയിട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചെടുത്താണ് കേട്ടോ. ഇനി ഈ വെള്ളത്തിലാണ് ഈ ചായ ചണ്ടി ഇട്ട് തിളപ്പിച്ച് ഈ വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളത്തിലാണ് ഞാൻ മൈലാഞ്ചി അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല നിറം ഉണ്ടാവും എന്ന് നമ്മുടെ നെയ്ബർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നാടൻ മൈലാഞ്ചിയാണ് കേട്ടോ, നമ്മൾ മറ്റേ വാങ്ങിക്കുന്ന മൈലാഞ്ചിയൊന്നല്ല, നാടൻ ഇങ്ങനത്തെ മൈലാഞ്ചിയാണ് ഈ സംക്രാന്തിക്ക് ഇടാറുള്ളത്. അപ്പോൾ ഞാനിത് ഇങ്ങനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് അത് നമ്മുടെ കയ്യിൽ ആദ്യം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ വലിയ ഡിസൈനിലൊന്നല്ല നമ്മൾ ചെയ്യുന്നത്, നാടൻ സാധാരണ രീതിയിൽ വെറുതെ വട്ടം വരച്ചിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ അങ്ങനെ ചെയ്യാറുള്ളത് കർക്കിടക സംക്രാന്തിക്ക്. അപ്പോൾ അങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം അമ്മയുടെ കയ്യിലിട്ട് കൊടുത്തു, അതിന് ശേഷം പിന്നെ ഞാനെൻ്റെ കയ്യിലിട്ടു. അങ്ങനെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇതെങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ, ഭയങ്കര ഡിസൈനിലൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സംക്രാന്തിക്ക് ഇങ്ങനെ ഇടാറുള്ളത്. മൈലാഞ്ചി അരച്ചിട്ട് ഇതുപോലെ, എന്നിട്ട് ഉണങ്ങുമ്പോൾ അതിൽ ലെമൺ ഇല്ലേ, നമ്മൾ നാരങ്ങ നീര് ഒറ്റിച്ചു കൊടുക്കാൻ ഒറ്റിച്ചു കൊടുത്ത് നല്ല കളർ വരും. അങ്ങനെ ഞങ്ങൾ ഒരു 2-3 മണിക്കൂറൊക്കെ ഇട്ട ശേഷം നല്ല കളർ വന്നിട്ടുണ്ട്, നല്ല ചുകക്കണ മൈലാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.